ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ലോങ് ഹെയർ വീഡിയോസ് ആൻഡ് ടിപ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈ ഹെയർ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡ്രൈ ഹെയർ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ വരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്കതൊന്ന് മാറ്റാൻ പറ്റുക, ഏതൊക്കെ ടിപ്പുകളാണ് ഇവർക്ക് ഉപയോഗിക്കാൻ പാടാത്തത്, ഏതൊക്കെ ടിപ്പുകളാണ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ എന്റെ അറിവിലുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡ്രൈ ഹെയർ നമുക്ക് ഉണ്ടാകുന്നത് ഒന്ന് മുടിയുടെ അശ്രദ്ധ മൂലം, രണ്ടാമത് നമ്മള് നമുക്ക് ശരീരത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക, കൃത്യസമയത്തുള്ള ഒരു വെള്ളം കൂടിയുടെ ശീലം അത് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്താതിരിക്കുക, മൂന്നാമത്തെ കാര്യം എന്ന് പറയണത് എന്താ പറയാ, ഒരുപാട് ഷാംപൂ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ആയിട്ടുള്ള സാധനങ്ങൾ മുടിയിൽ തേക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ കളർ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സ്ട്രെയിറ്റൈൻ ചെയ്യുന്നൊരു സ്വഭാവമുള്ള കുട്ടികൾക്ക്, ഇങ്ങനെ ഇവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് അതിനെ ഈ സ്ട്രെയിറ്റൈൻ ചെയ്യാ, മുടി സ്മൂത്തനേം ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങക്ക് വേണോ വേണ്ടേ അങ്ങനെയൊക്കെ നിങ്ങക്ക് തീരുമാനിക്കാം. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. അപ്പോ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ഇനി ഈ ഡ്രൈനെസിന്റെ പ്രശ്നം ഇല്ലാത്തവരും ഈ വീഡിയോ കാണുന്നത് നന്നായിരിക്കും, അവർക്ക് ഈ പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ ഡ്രൈ ഹെയർ നമ്മുടെ മുടിയിൽ പ്രധാനമായിട്ട് വരുന്നതിന് ഒരേ ഒരു വില്ലൻ മാത്രമേ ഉള്ളൂ, നമ്മൾ വെള്ളം അത്യാവശ്യം കുടിക്കാതിരിക്കുക. നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള നമ്മൾ വെള്ളം കുടിക്കേണ്ടതായിട്ട് അത്യാവശ്യ ഘടകമാണ്. അതിപ്പോ ഞാനിപ്പോ ഒരു 55 കിലോ ഉണ്ട്, അപ്പൊ ഞാനൊരു 2 ലിറ്റർ വെള്ളം എന്തായാലും ദിവസം കുടിച്ചിരിക്കണം. അത് നമ്മള് പടപടാന്നിങ്ങനെ കുടിക്കല്ല വേണ്ടേ, ഒരു കുപ്പിയിൽ നമ്മൾ വെള്ളമാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഇടവിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ അളവിൽ നമ്മൾ സിപ്പ് സിപ്പായിട്ട് പതുക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് അത് യൂറിനായിട്ട് പോവേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ശീലം നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾ വരുത്താണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഈ ഡ്രൈ ഹെയറിനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ഫുഡ്, അതായത് ഇലക്കറികൾ ധാരാളം കഴിക്കുക, പിന്നെ ഈ വറുത്തതും പൊരിച്ചതും പുളിയുള്ളതൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക, അച്ചാറ്, പിന്നെ സുറുക്ക് അധികം കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരുപാട് വ്യത്യാസം വരും നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ മുടിക്കാണെങ്കിലും ഒരുപാട് വ്യത്യാസം വരും. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, അതേപോലെ തന്നെ വൈറ്റമിൻ B12 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പാല്, മുട്ട ദിവസം ദിവസം കഴിക്കണമെന്നല്ല, ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പൊ ഈ മുട്ടയും മീനും ഇറച്ചിയൊന്നും കഴിക്കാത്തവര് തൈര്, പാലൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവല്ലോ, അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മത്തങ്ങ നല്ലൊരു എന്താ പറയാ, നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പൊ മത്തങ്ങ, പയറ് വർഗ്ഗങ്ങള് അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഇലക്കറികൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മുടി കെട്ടുന്നൊരു രീതി, രാത്രി മുടി കെട്ടിവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടി എപ്പോഴും കവർ ചെയ്ത് വെക്കണം. ഫാനിന്റെ കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ മുടി കൂടുതൽ ഡ്രൈ ആവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്ത് നമ്മൾ മുടി അരസ്യായിട്ട് അഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊന്നും ആവാൻ നിൽക്കണ്ട. നിങ്ങൾ രാവിലെ തന്നെ പൊതുവെ മുടി അഴിച്ചിട്ട് നിങ്ങൾ ഫാനിന്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആവും. നനഞ്ഞിരിക്കുന്ന സമയത്തുള്ള ഫാനിന്റെ കാറ്റ് കൊള്ളുമ്പോഴുള്ള പ്രതികരണം ആയിരിക്കില്ല നനയാത്ത സമയത്ത് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോ കെടുക്കുകയാണെങ്കിലും മുടി കെട്ടിയിട്ട് കവർ ചെയ്ത് കെടുക്കണം, കട്ടിലുമ്മ കെടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിറക്കാതെ പരത്തിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ചില വീട്ടമ്മമാർക്ക് അങ്ങനൊരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. മുടി നമ്മളിങ്ങനെ എന്താ പറയാ, ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടർക്കൂലി ഒന്നും ചെയ്യില്ല, അത് ഇങ്ങനെ വെറുതെ ഒരു വട്ടന ഇതാക്കിയിട്ട് മുടി ഒരു ഒരു ഇവിടുന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ ഇടും. പിന്നെ പണികളൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും മുടി ആകെ അങ്ങനെ ചുരുണ്ട് വല്ല എന്താ പറയാ, ഈ അയ്യോ തേരട്ട ചുരുണ്ട പോലെ ഇങ്ങനെ ചുരു ഒരു പ്രകൃതമായിട്ടുണ്ടാവും.
അപ്പൊ നമ്മള് മുടി നല്ലോണം ഡ്രൈ ആവും, മുടി കെട്ടിക്കഴിഞ്ഞ പൊട്ടി പോവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അലസ്യമായിട്ട് മുടി പരത്തിയിടാതെ നടക്ക. ഓക്കെ, മുടി ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മുടഞ്ഞിട്ടിട്ട് തുമ്പത്തൊരു ബണ്ണ് ഇട്ടിട്ട് ഇരിക്കേ, അല്ലെങ്കിൽ കെട്ടിവെക്കുക, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ, മുടി പരത്തിരുന്നോണ്ടൊന്നും കുഴപ്പമില്ല. പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴത്തെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഒരുപാട് ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്ന ഒരു ശീലം ഇപ്പോഴത്തെ കുട്ടികൾക്കും ചില ചേച്ചിമാർക്കൊക്കെ ഉള്ള ഒരു ശീലമാണ്. മുടി ഉള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ നന്നായിട്ട് ഷാമ്പു ഇട്ടിങ്ങോട്ട് പതപ്പിച്ചിട്ട് പരത്തിച്ചിട്ട് പോവും, ഇല്ലെങ്കിൽ കെട്ടിവെച്ചിട്ട് പോവും. അപ്പൊ ഇത് രണ്ടാണെങ്കിലും ദോഷം തന്നെയാണ്. ഷാമ്പു അധികം തലയിൽ യൂസ് ചെയ്യാതിരിക്കുക, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചളി ഇളക്കുമ്പോൾ യൂസ് ചെയ്യുക. അതും നല്ലോണം എണ്ണ തേച്ചിട്ട് ആ എണ്ണ പൂവാനുള്ള ഒരു ഷാമ്പു മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. മുടി പതപ്പിച്ച് ഇങ്ങനെ പാറി കളിക്കുന്ന ആ ഒരു സ്വപ്നം ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് മൈൻഡിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ മുടിക്ക് ആരോഗ്യം എന്നുള്ള രീതിയിൽ മാത്രം എണ്ണ തേച്ച് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുക. ആ ചളി പൂവാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമ്മുടെ മനസ്സിൽ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഡ്രൈനസ് പൊട്ടിപ്പോവൽ സ്പിറ്റൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ടിപ്പും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത് പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, കുളി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തോർത്തുന്ന ഒരു സ്വഭാവം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, എന്നാലും ഈ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം തോന്നി. നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി നല്ലോണം ഇങ്ങനെ കിരികിരികിരാന്ന് പറഞ്ഞിട്ട് ആ വെള്ളം നന്നായിട്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ തോർത്താറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മുടെ നെറുകം ഒന്ന് ജസ്റ്റ് തോർത്തിയിട്ട് ബാക്കിയുള്ള മുടി ഇങ്ങനെ പിടിച്ച് ഒന്ന് പിഴിഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞാൽ മതി ആ വെള്ളം പൊക്കോളും. എന്നിട്ട് മുടി നമ്മൾ അങ്ങനെ വട്ടക്കെട്ട് കെട്ടി വെക്കുക, ഒരു നനയാത്തൊരു തോർത്തുകൊണ്ട് നമ്മൾ വട്ടക്കെട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ അംശം ആ തോർത്തിലേക്ക് പിടിച്ചു വലിക്കും. അപ്പൊ നമുക്ക് മുടിയിൽ അധികം ഹാർഡായിട്ടുള്ള പ്രസ്സിംഗ് ഒന്നും വരുന്നില്ല. നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ മുടിയിൽ എന്ത് ചെയ്താലും പെട്ടെന്ന് എഫക്ട് ചെയ്യും. ഈ നനഞ്ഞ തോർത്തുകൊണ്ട് കുട്ടികളൊന്നും കൊടുത്താണ്ടാവില്ലേ, അവർക്ക് പെട്ടെന്ന് പാടുവരും, നന്നായിട്ട് കൈകൊണ്ട് അടിക്കുന്നേക്കാ വേദന ഉണ്ടാവും നമ്മളങ്ങനെ അടിക്കുമ്പോൾ. ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമ്മുടെ മുടിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കാര്യങ്ങളും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം മസ്റ്റാണ് കേട്ടോ, വെള്ളം നിങ്ങൾ യാതൊരു കാരണവശാലും കുടിക്കാൻ മടി കാണിക്കരുത്. ഇപ്പൊ ഈ ഡ്രൈനെസിന്റെ കാര്യം മാത്രല്ല, നിങ്ങൾക്ക് ഭംഗി വേണോ മുടി, ഐശ്വര്യയുടെയൊക്കെ ഭംഗിയുടെ രസം വെള്ളം കൂടിയാണ് അത്ര. അപ്പൊ ഭംഗി വേണോ, സ്കിന്നിന് തിളക്കം വേണോ, മുടി നന്നായിട്ട് വളരണോ, മുടിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണോ, വെള്ളം മസ്റ്റാണ്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് കാരണം, ഈ മഞ്ഞ് കാലത്ത് പ്രത്യേകിച്ച് മുടി കൊഴിയേണ്ട പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്നാണ് ചേച്ചി ഇപ്പൊ മുടി നന്നായിട്ട് പോകുന്നുണ്ട്, എന്താ ഇപ്പൊ ഒരു പ്രതികരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും വെള്ളം എത്ര ഗ്ലാസ് കുടിക്കാറുണ്ട്, വെള്ളം കൂടി കുറവാണ് എന്ന് പറയും. അപ്പൊ ഈ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ടിപ്പും നമ്മൾ എന്ത് പാക്കും ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഏത് രീതിയിലുള്ള കെയറിങ്ങും കൊടുത്തിട്ട് കാര്യമില്ല, വെള്ളം കൂടി മസ്റ്റാണ്. നമ്മൾ ഹെൽത്തി ആയിരുന്നാലേ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു പനി, ജലദോഷം, കഫക്കെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുക നമ്മുടെ മുടിയിനാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഓക്കെ, പിന്നെ അടുത്തത് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ടെൻഷൻ അടിക്കുക, അതേപോലെ തന്നെ ഈ ഒരുപാട് സ്ട്രെസ്സറായിട്ടുള്ള ജോലി, ഇവർക്കൊക്കെ ഈ ഡ്രൈനസിന്റെ പ്രശ്നം വരാറുണ്ട്. പിന്നെ എ സിയിൽ അധിക നേരം ഇരിക്കുന്നവർക്കൊക്കെ ഈ ഡ്രൈനസിന്റെ പ്രശ്നം വരാറുണ്ട്. അപ്പൊ എനിക്ക് പ്രത്യേക പറയാനുള്ളത്, ടെൻഷനുകളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി കാര്യങ്ങൾ ആ ഒരു ഈ പ്രശ്നം മുടിയുടെ പ്രശ്നത്തെ ആലോചിച്ചിട്ടല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ടെൻഷൻ അടിക്കാതിരിക്കുകയാണ്. എന്തിനപ്പോ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് വല്ല ഉപകാരമുണ്ടോ, അത് മാറ്റാനുള്ള എന്തെങ്കിലും എന്താണ് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നല്ലാതെ ഒരു കാര്യമില്ല നമ്മൾ ടെൻഷൻ അടിച്ചിട്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ എ സിയിൽ ഇരിക്കുന്നവർക്ക് ധാരാളം വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക, ഇതാണോ ഒറ്റ വഴിയുള്ളൂ. നമ്മൾ എ സിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അതേപോലെ തന്നെ മുടിയുടെ കാര്യം തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ എ സിയിൽ ഇരിക്കുന്നവർക്ക് ഈ ഉരുക്കു വെളിച്ചെണ്ണ ഇല്ലേ, ഉരുക്കു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് സ്കിന്നിലും. അതേപോലെ തന്നെ തലരോട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെണ്ണേശ് യൂസ് ചെയ്തോളൂ, മുടറ തുമ്പത്തൊക്കെ നമുക്ക് ഉരുക്കു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഉരുക്കു വെളിച്ചെണ്ണയിൽ കുറച്ച് ചെമ്പരത്തിപ്പൂവ് ഇട്ടിട്ട് നമ്മൾ കാച്ചിയെടുക്കുകയാണെങ്കിൽ, അതായത് ഉരുക്കു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയില് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ചെമ്പരത്തിവും മാത്രം ഇട്ടിട്ട് നമ്മൾ അത് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണ നമുക്ക് മുടറ തുമ്പത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരുപാട് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ചെമ്പരത്തി പൂവും തേങ്ങാപ്പാലും വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും.
ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കറ്റാവാഴ ജെല്ലും തേങ്ങാപ്പാലും നല്ലതാണ്. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങള്, ഒരുപാടൊന്നും ഇല്ല, ഈ സ്പ്ലിറ്റൻസ് ഉള്ളവർക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മുടി ഡ്രൈനെസ് ആവുന്നവർക്കൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ഇടയ്ക്ക് പോണത്. ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ഓക്കെ, അപ്പോ അവർക്ക് ഈ ചെമ്പരത്തിപ്പൂ വളരെ നല്ലൊരു പാക്കാണ്. അതേപോലെ തന്നെ തേങ്ങാപ്പാല് നല്ലൊരു ടിപ്പും പാക്കുമാണ്. അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയുടെ നീര് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം മാറിക്കിട്ടും. മുടിക്ക് നല്ലോണം കട്ടി വരാൻ സഹായിക്കുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു ഇലയാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയുടെ ഇല. അതേപോലെ തന്നെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. ഞാനിപ്പോ പിന്നെയും പറയാം, നിങ്ങൾ വിട്ടുപോകണ്ട, ചിലവർ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കാണണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുടിയിൽ വരുത്താൻ പറ്റും. ഇപ്പൊ കൊഴിഞ്ഞു പോയിരുന്ന പുതിയ മുടികൾ വളരണമെങ്കിൽ തന്നെ നമ്മൾ മുടി നന്നായി കെയർ ചെയ്യണം, മുടിയെ നല്ലോണം പരിചരിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, അത്യാവശ്യം വേണ്ട ഇലക്കറികൾ കഴിക്കണം. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കറികൾ കഴിക്കാൻ കുട്ടികൾക്ക് വളരെ മടിയാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കാതെ നിങ്ങൾ കറക്റ്റ് സമയത്ത് കഴിക്കാൻ നോക്കുക. ഇനിയിപ്പോ തിരക്കാണ്, ജോലിയുടെ തിരക്കാണ് എന്നൊക്കെ പറയുന്നവര് മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിപ്പും പാക്കും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെമഡീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. പിന്നെയും ഞാൻ പറയുകയാണ്, ഞാൻ കാണിക്കുന്നത് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുള്ളത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. പക്ഷേ ഈ ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു മടിയും കാണിക്കാതെ, വെള്ളത്തിന്റെ കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കാതെ നിങ്ങൾ ക്ലിയർ ഔട്ടായിട്ട് അത് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലിരുന്നോട്ടെ. മുടി പൊട്ടി പോകുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കൂടി നന്നായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ മുടി കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മുടി ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടറത്തുമ്പത്ത് എന്തെങ്കിലും ഒരു എണ്ണ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോ എന്തെങ്കിലും എണ്ണ ആയിക്കോട്ടെ, ഇപ്പോ അതേപോലെ ഒലീവ് എണ്ണ ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ ബദാമിന്റെ ഓയിൽ ആയിക്കോട്ടെ, ഇതെല്ലാം ആയിക്കോട്ടെ, തലയുടെ ഓട്ടിൽ ഞാൻ തേക്കാൻ പറയുന്നില്ല കേട്ടോ, മുടറത്തുമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബദാം എണ്ണയൊക്കെ മുടി പൊട്ടി പോകുന്നതിന് വളരെ നല്ലതാണ് അത്രേ. ഓക്കെ, പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും മുരുക്ക് വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യുള്ളൂ, കാരണം ഞാനാണ് അതാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മുടി പുറത്തേക്ക് പോകുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കൊണ്ടുപോവാതിരിക്കുക. മുടി തോർത്തുമ്പോൾ മുടി ഉരച്ച് തുമ്പ് ഉരച്ച് തോർത്താതിരിക്കുക. മുടർമുള്ള ഇങ്ങനെ അടിക്കാതിരിക്കുക. മുടി ഹീറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ, കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കെമിക്കൽ ഷാംപൂ അവോയ്ഡ് ചെയ്യുക. കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക. മുടി കളർ ചെയ്യാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു. ഹെയറിന്റെ വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അവര് പിണങ്ങൊന്നും വേണ്ട, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സത്യസന്ധമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു അടുത്ത വീഡിയോയിൽ കാണാം.